الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. ഇന്നലെ നമ്മൾ സൂറത്തു ആലി ഇമ്രാനിലെ 61-ാമത്തെ ആയത്താണ് മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് 62-63 സൂറത്തു ആലി ഇമ്രാൻ 62-63 സൂക്തങ്ങൾ പഠിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم. فإن تولوا فإن الله عليم بالمفسدين. إن هذا നിശ്ചയം ഇത് ല ഹുവ ഇതുതന്നെയാകുന്നു അൽ ഖസസുൽ ഹഖ് സത്യമായ ചരിത്രം. വമാ മിൻ ഇലാഹിൻ ഒരു ദൈവവുമില്ല തന്നെ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ല ഹുവ അവൻ തന്നെയാണ് അൽ അസീസ് അജയ്യൻ അല്ലെങ്കിൽ പ്രതാപി അൽ ഹക്കീം അഭിജ്ഞൻ അല്ലെങ്കിൽ യുക്തിജ്ഞൻ. ഫ ഇൻ തവല്ലൗ എന്നിട്ട് അവർ പിന്തിരിഞ്ഞാൽ ഫ ഇന്നല്ലാഹ അപ്പോൾ തീർച്ചയായും അല്ലാഹു അലീമുൻ ഏറെ അറിവുള്ളവനാണ്. ബിൽ മുഫ്സിദീൻ നാശകാരികളെ സംബന്ധിച്ച് ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്ന ഹാദ ലഹുവൽ ഖസസുൽ ഹഖു നിശ്ചയം ഇതാകുന്നു അല്ലെങ്കിൽ ഇപ്പറഞ്ഞതാകുന്നു സത്യമായ ചരിത്രം, സത്യമായ വർത്തമാനം, സത്യമായ കഥകൾ. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല. വ ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലഹുവൽ അസീസ് ല ഹുവ അൽ അസീസ് അവൻ തന്നെയാകുന്നു പ്രതാപി അല്ലെങ്കിൽ അജയ്യൻ. അൽ ഹക്കീം അഭിജ്ഞൻ അല്ലെങ്കിൽ യുക്തിജ്ഞൻ. ഫ ഇൻ തവല്ലൗ അവർ പിന്തിരിഞ്ഞാൽ, ഇനി അവർ പിന്തിരിഞ്ഞാൽ അല്ലെങ്കിൽ എന്നിട്ടും അവർ പിന്തിരിഞ്ഞാൽ ഫ ഇന്നല്ലാഹ നിശ്ചയം അപ്പോൾ നിശ്ചയമായും അല്ലാഹു അലീമുൻ സർവജ്ഞനാണ്, നന്നായി അറിയുന്നവനാണ്. ബിൽ മുഫ്സിദീൻ നാശകാരികളെ സംബന്ധിച്ച്, ഫസാദുണ്ടാക്കുന്നവരെ സംബന്ധിച്ച്. ഖസസ് എന്നുള്ള വാക്ക് ഖിസ്സ ഖിസ്സത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ചിലപ്പോഴൊക്കെ അതിന് ഖിസസുൻ എന്നും ഒരു പരിഭാഷയുണ്ട്. ഖിസ്സയിലൊരു ബഹുവചനമുണ്ട്, പരിഭാഷയിലൊരു ബഹുവചനമുണ്ട്. ഖിസ്സത്തുൻ ബഹുവചനം, ഖസസുൻ അല്ലെങ്കിൽ ഖിസസുൻ രണ്ടും അല്പം അർത്ഥ വ്യത്യാസമുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഖിസ്സത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖസസ്. ഖിസ്സ നമ്മൾ പറയാറുണ്ടല്ലോ മലയാളത്തിൽ, ഖിസ്സ പറയുക, ഖിസ്സപ്പാട്ട് എന്നൊക്കെ പറയാറുണ്ട്. ചരിത്ര കഥയാണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് കാര്യമായി പറഞ്ഞു വന്നിരുന്നത്. അതിനിടക്ക് സക്കരിയ നബി അലൈഹിസ്സലാം, മറിയം ബിവി, യഹ്യ നബി അലൈഹിസ്സലാമയുടെ ജനനം തുടങ്ങിയവ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ ചരിത്ര സംഭവങ്ങൾ, വിശേഷിച്ചും മറിയം ബിവിയെ സംബന്ധിച്ച്, അവർ പള്ളിയിലെത്തിയതിനെ സംബന്ധിച്ച്, പള്ളിയിൽ വളർന്നതിനെ സംബന്ധിച്ച്, സക്കരിയ അലൈഹിസ്സലാം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തതിനെ സംബന്ധിച്ച്, അവരിലൂടെ പുരുഷ സമ്പർക്കമില്ലാതെ, പുരുഷ സ്പർശമില്ലാതെ ഈസാ അലൈഹിസ്സലാം അത്ഭുതകരമായ വിധത്തിൽ ജനിക്കുന്നത്, ഇവിടെ ഖുർആൻ ഈ പറഞ്ഞത് അതാണ്. ഇന്ന ഹാദ നിശ്ചയം ഇക്കാര്യം ഇതൊക്കെയാണ്, ലഹുവ അതുതന്നെയാണ് അൽ ഖസസുൽ ഹഖു യഥാർത്ഥ സംഭവങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ ചരിത്രം, യഥാർത്ഥ കഥകൾ. ജൂതന്മാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ മറിയം ബീവിയെ സംബന്ധിച്ച് അപവാദങ്ങൾ, അങ്ങനെയും ഒരു രീതിയുണ്ടല്ലോ. മറിയം ബീവിനെ സംബന്ധിച്ച് ഒരുപാട് വേണ്ട കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമയെ വ്യഭിചാര പുത്രൻ എന്ന് ആരോപിക്കുന്നതിന് വേണ്ടി അവരുടെ വക ഒരുപാട് കഥകൾ.
അതേമാതിരി നജ്രാനിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വന്ന ക്രൈസ്തവർക്ക് ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനത്തിൻ്റെ അത്ഭുതത്തെ സംബന്ധിച്ചും ആ ജനനം കൊണ്ട് അദ്ദേഹം ദൈവപുത്രനായിരിക്കുന്നു, ദൈവപുത്രൻ ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ളത് തന്നെയാണല്ലോ എന്ന വാദഗതിക്കും ഒക്കെ മറുപടിയായിക്കൊണ്ട് ഇവിടെ ഖുർആൻ ഇതുവരെ പറഞ്ഞു വന്ന കാര്യം ഇന്ന ഹാദ ലഹുവൽ ഖസസുൽ ഹഖു, അതാണ് യഥാർത്ഥത്തിൽ ഹക്കായ ചരിത്രം, ഹക്കായത്, സത്യമായത്, യാഥാർത്ഥ്യമായത്, കാര്യമായി പറയുന്നത് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഹക്കായിട്ടും ആരാണ് ഭരണ ആളാരാണ് പറയുന്നവൻ ഹക്കാണ്. ആരാണ് ഹക്ക്? അള്ളാഹുവിൻ്റെ പര്യായമാണ്. പറയുന്നത് ഖുർആനിലൂടെയാണ്, ഖുർആനാണ് ഹക്ക്. അപ്പോൾ വളരെ ഗൗരവപ്പെട്ട ഒരു വർത്തമാനമാണ് ഇന്ന ഹാദ ലഹുവൽ ഖസസുൽ ഹഖു, ഇപ്പറഞ്ഞതൊക്കെയാണ് ഇന്ന ഹാദ, നിശ്ചയം ഇതാകുന്നു, ല ഹുവ ല ഹുവ ഇതുതന്നെയാകുന്നു അൽ ഖസസുൽ ഹഖു, യഥാർത്ഥമായ സത്യമായ ന്യായമായ ചരിത്രം, ഇതാണ് യഥാർത്ഥ ചരിത്രം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നജ്രാനിലെ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുണ്ട്. അവർ അദ്ദേഹത്തെ മതം മാറ്റി അവരുടെ ദീനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് എന്താണ് ഈസാ നബി അലൈഹി സ്വലാമയുടെ യഥാർത്ഥ കഥ, ചരിത്രം എന്താണ് എന്ന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവരെ കേൾപ്പിക്കുന്നു. ആ കഥ കേൾപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇന്ന ഹാദ ലഹുവൽ ഖസസുൽ ഹഖു, യഥാർത്ഥത്തിൽ ഇതാണ് സത്യമായ കാര്യമായ യാഥാർത്ഥ്യമായ സംഭവം എന്ന് അവരെ ഉണർത്തുകയാണ്. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അങ്ങനെ ഈസാ നബി അലൈഹി സ്സലാമയെ അത്ഭുതകരമായ വിധത്തിൽ ജനിപ്പിക്കാൻ കഴിവുള്ളവൻ, സക്കരിയ നബി അലൈഹി സ്സലാമക്ക് പ്രായമേറെയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ധ്യയായിട്ടും അദ്ദേഹത്തിന് യഹ്യ എന്ന കുഞ്ഞിനെ നൽകിയവൻ, അങ്ങനെയൊക്കെയുള്ള ഒരു അള്ളാഹു അല്ലാതെ പിന്നെ വേറെ ഇലാഹേത്, ഇലാഹെന്ത്? ഈ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. കാരണം വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതകരമായ വിധത്തിൽ ഭൂമിയിൽ പിറന്നു വീണു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ദൈവമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുമ്പ് ആദം ദൈവമാകേണ്ടതാ. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളത് അംഗീകരിക്കണില്ലല്ലോ. ആദം ഒരു അള്ളാഹുവിൻ്റെ അടിമയാണ്, നബിയാണ്. അതല്ലേ ഒരു വസ്തുത. അതുതന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാമയുടെ വിഷയത്തിലും, ജനനം കൊണ്ട്, അത്ഭുതകരമായ ജനനം കൊണ്ട് ആരും ദൈവമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആദമാണ് ആദ്യം ദൈവമാകേണ്ടത്. ആദമാകട്ടെ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് നിങ്ങളും അംഗീകരിക്കുന്നു. അദ്ദേഹം മാതാവും പിതാവും ഇല്ലാതെ ജനിച്ചതാണ്. ഹവ്വയാണെങ്കിൽ ആദമിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, കണ്ടോ. അപ്പോൾ ഇവിടെയൊന്നുമില്ലാത്ത ഒരു വിചിത്രവാദം നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമയുടെ കാര്യത്തിൽ കൊണ്ടുവരുന്നത് വലിയ അബദ്ധമാണ്, വലിയ അപകടമാണ്. അതാണ് ഈ ചരിത്രം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നതും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വഇന്നല്ലാഹ ലഹുവൽ അസീസ്, നിശ്ചയമായും അള്ളാഹു തന്നെയാകുന്നു. ല ഹുവ, ല എന്നുള്ളതിൻ്റെ കൂടെ ഹുവ ചേർക്കില്ല, അത് നിശ്ചയമായും തന്നെ അർത്ഥം കിട്ടും. അൽ അസീസു, അജയ്യൻ, അല്ലെങ്കിൽ പ്രതാപി, അഥവാ ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കണം, ഒരു കാര്യം നടപ്പിലാക്കണം എന്നവൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ ശേഷിയുള്ളവൻ, കഴിവുള്ളവൻ, അതാണ് അസീസ്. അവൻ ഈസാ നബി അലൈഹി സ്വലാം അത്ഭുതകരമായ വിധത്തിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചു. പുരുഷ സ്പർശമില്ലാതെ മറിയം ഗർഭിണിയാകണമെന്ന് തീരുമാനിച്ചു. ഉണ്ടാവുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. അതാണ് അസീസ്. ഏതൊരു കാര്യവും താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനും നടപ്പാക്കുവാനും അതിന് ഉണ്മയേകുവാനും കഴിവുള്ളവൻ, അതാണ് പ്രതാപി എന്നും അജയ്യൻ എന്നും ഒക്കെ നമ്മൾ അർത്ഥം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അൽ ഹക്കീം, ഓരോ കാര്യങ്ങളും യുക്തിയുടെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നവൻ, അതാണ് ഈസാ നബി അലൈഹി സ്സലാം. എങ്ങനെ ജനിക്കണം, മറിയം ബീവി എവിടെ വളരണം, ഇതൊക്കെ തികഞ്ഞ യുക്തിയുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നവനാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചറിയാം. അതിൻ്റെ ഇടക്ക് സക്കരിയ നബി അലൈഹി സ്സലാമയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിക്ക് എങ്ങനെ ഭക്ഷണം കിട്ടണം, മറിയം ബീവിയുടെ നാട്ടുകാർ അവരെ എങ്ങനെയാണ് സ്വീകരിക്കുക, അതിൽ നിന്ന് അള്ളാഹു തആല അവരെ എങ്ങനെ സംരക്ഷിക്കുന്നു, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ യുക്തിഭദ്രമായി തീരുമാനമെടുത്ത് ആ തീരുമാനത്തെ നടപ്പാക്കുന്നവനാണ് അള്ളാഹു. അതാണ് അൽ അസീസു അൽ ഹക്കീം, ഇസ്സത്തും ഹിക്മത്തുമുള്ളവൻ.
ആയത്തിൻ്റെ അർത്ഥം ഞാനൊന്നു കൂടി പറയാം. ഇന്ന ഹാദ, നിശ്ചയം ഇത്, ഇത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ചരിത്ര സംഭവങ്ങൾ. ലഹുവൽ ഖസസുൽ ഹഖ്, അതാണ് സത്യമായ യഥാർത്ഥമായ ചരിത്രം അല്ലെങ്കിൽ ചരിത്ര കഥകൾ. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ശേഷിയുള്ള വൻ, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അതാണ് വമാമിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ദൈവവുമില്ല. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. വ ഇന്നല്ലാഹ, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ദൈവമായിക്കൂടാ, അങ്ങനെ ദൈവ ദിവ്യത്വം അദ്ദേഹത്തിൽ ആരോപിച്ചുകൂടാ, നിങ്ങളടുക്കൽ വന്ന ശിർക്കുപരമായ ഒരു ചിന്താരീതിയാണത്, അത് അബദ്ധമാണ്, തിരുത്തണം എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. വ ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലഹുവ, അവൻ തന്നെയാണ് അൽ അസീസ്, അവൻ അജയ്യനാണ്, അൽ ഹക്കീം, യുക്തിജ്ഞനുമാകുന്നു. ഫ ഇൻ തവല്ലോ, ഇനി അവർ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിലോ, പിന്തിരിഞ്ഞു പോകുകയാണെങ്കിലോ, ഫ ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, അപ്പോൾ നിശ്ചയമായും അല്ലാഹു അലീമുൻ, അറിവുള്ളവനാണ്, ബിൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച്. ഇതൊരു പേടിപ്പിക്കലാണ്, ഇതിലൊരു പേടിപ്പിക്കലുണ്ടല്ലോ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഈ നിലപാടിന് പകരം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നതിന് പകരം, ഈസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമായി അംഗീകരിക്കുന്നതിന് പകരം, അദ്ദേഹത്തെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തിയാൽ, ദൈവ പദവിയിലേക്ക് ഉയർത്തിയാൽ, ദൈവപുത്രനായി സ്വീകരിച്ചാൽ, അള്ളാഹുവിനറിയാം ആരാണ് ഈ ഫസാദിൻ്റെ പിന്നിൽ കളിച്ചതെന്ന്, കളിക്കുന്നതെന്ന്, ആരൊക്കെയാണ് അപകടത്തിൽ, ആ ഫിത്നയിൽ, ആ ഫസാദിൽ, ആ നാശത്തിൽ, ആ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് അള്ളാഹുവിനറിയാം. അങ്ങനെ ഉണ്ടല്ലോ എല്ലാ ഭാഷയിലുണ്ടാവും അങ്ങനെ ചില ഭീഷണിപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ, ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് എനിക്കറിയാം, അതാണ് എൻ്റെ പൊരുൾ എന്ന് വെച്ചാൽ, അവരെ അതികഠിനമായി അള്ളാഹു തആല ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ബഹുദൈവത്വം ഉണ്ടാക്കിയവരെ, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമയുടെ വിഷയത്തിൽ ത്രിത്വം പടച്ചെടുത്തവരെയൊക്കെ അള്ളാഹുവിനറിയാം എൻ്റെ തുടക്കക്കാരൻ ആരാണെന്നും, ആ തുടക്കക്കാരൻ്റെ വഴിപിഴവിനെ പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ അനുയായികളും അനുധാവകരുമൊക്കെ ആയി വന്നിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ പിടികൂടും, ശിക്ഷിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ പൊരുൾ. ഫ ഇൻ തവല്ലൗ, തവല്ല എന്നാൽ പിന്തിരിയ, അവർ പിന്തിരിഞ്ഞാൽ, ഫ ഇന്നല്ലാഹ, അപ്പോൾ അള്ളാഹു അലീമും ബിൽ മുഫ്സിദീൻ, നാശകാരികളെ സംബന്ധിച്ച്, കുഴപ്പകാരികളെ സംബന്ധിച്ച്, ഫസാദുണ്ടാക്കുന്നവരെ സംബന്ധിച്ച് ഏറെ അറിവുള്ളവനാണ്, മുഴുവനും അറിയുന്നവനാണ്. രണ്ടായത്തിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു കൊണ്ട് നിർത്തുകയാണ്. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖു, നിശ്ചയമായും ഇതാകുന്നു യഥാർത്ഥമായ ചരിത്രം. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. വ ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലഹുവ, അവൻ തന്നെയാകുന്നു അൽ അസീസു, അജയ്യനും, അൽ ഹക്കീം, അഭിജ്ഞനും. ഫ ഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫ ഇന്നല്ലാഹ, അപ്പോൾ അല്ലാഹു അലീമുൻ, സർവജ്ഞനാകുന്നു, ബിൽ മുഫ്സിദീൻ, നാശകാരികളെ സംബന്ധിച്ച്, കുഴപ്പമുണ്ടാക്കുന്നവരെ സംബന്ധിച്ച്, ദീനിൽ കൃത്രിമത്വം ഉണ്ടാക്കുന്നവനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ മറ്റുള്ളവർക്ക് പങ്ക് ആരോപിച്ചുകൊണ്ട് ഫസാദുണ്ടാക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു സർവജ്ഞനാകുന്നു, സകലതും അറിയുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യവിശ്വാസത്തിൽ തഖ്വയിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഖുർആൻ പറയുന്ന, പ്രഖ്യാപിക്കുന്ന, അറിയിക്കുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും പ്രവർത്തിക്കേണ്ടത് അപ്പടി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന, പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. അള്ളാഹു അല്ലാഹുനാമായം പടച്ചവനെ ഞങ്ങളിലുള്ള രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും ആശ്വാസം നൽകണേ. അള്ളാഹ് ഞങ്ങളെല്ലാവരെയും ഈമാനോടുകൂടി ജീവിപ്പിച്ച്, ഈമാനോടുകൂടി മരിപ്പിച്ച് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണേ നാഥ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.